സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സവിശേഷ ഇടമുള്ള നാടാണ് തിരൂർ. നിയമലംഘന സമരവും വ്യക്തി സത്യാഗ്രഹവുമെല്ലാം നടന്ന നാട്. വാഗൺ കൂട്ടക്കൊലയെന്ന ബ്രിട്ടീഷ് ക്രൂരതയുടെ കണ്ണീർ ഓർമ്മകൾ പേറുന്ന നാട്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് 100 പേരെ കുത്തിനിറച്ച ആ വാഗൺ പുറപ്പെടുന്നത്. അതിൽ 64 പേർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചു. 6 പേർ ചികിത്സയിലിരിക്കുകയും മരിച്ചു. ബ്രിട്ടീഷ് ക്രൂരതയുടെ നടുക്കുന്ന മുഖം വെളിവാക്കിയ സംഭവമായിരുന്നു വാഗൺ കൂട്ടക്കൊല. മാപ്പ് പറഞ്ഞാൽ ജയിലിൽ നിന്ന് വിട്ടയക്കാമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരോട് മാപ്പ് പറയില്ലെന്നും വിട്ടയക്കേണ്ടെന്നും മറുപടി നൽകിയ കെ ദാമോദരനും ഈ നാട്ടുകാരനാണ്. താനൂരിൽ നടന്ന നിയമലംഘന സമരത്തിൽ പങ്കെടുത്തപ്പോഴാണ് കെ ദാമോദരനെ പട്ടാളം അറസ്റ്റ് ചെയ്യുന്നത്. മാപ്പ് പറയാൻ തയ്യാറാകാത്തതിനാൽ കോയമ്പത്തൂരിലെ ജയിലിൽ 2 വർഷത്തോളം അദ്ദേഹത്തിന് തടവിൽ കഴിയേണ്ടി വന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിനു വേണ്ടി ചുക്കാൻ പിടിച്ചിരുന്ന താനൂരിലെ ഉമൈക്കാനകത്ത് കുഞ്ഞിക്കാദറിനെ ചങ്കുവെട്ടിയിൽ നിന്ന് ചതിയിലൂടെയാണ് പട്ടാളം പിടികൂടിയത്. തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട അദ്ദേഹത്തോട് പട്ടാളം അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നും ജനിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സന്ധിയില്ലാ സമരം ചെയ്യുമെന്നുമാണ് തൂക്കിലേറ്റപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ആ ധീരദേശാഭിമാനി ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ നോക്കി മറുപടി പറഞ്ഞത്.